ഫ്രണ്ട്സ് സ്വാഗതം സ്വാതന്ത്ര്യ ദിന മൂന്നാം പാർട്ട് ഇതാ കഴിഞ്ഞ രണ്ടു പാർട്ടുകളിലായി അൻപതിലേറെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഈ വീഡിയോയിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യെർവാദ ജയിലിൽ വെച്ച് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ക്വിറ്റ് ഇന്ത്യ സമര അരുണ ആസിഫ് അലി ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൌരിചൌര സംഭവം ചൗരി ചൌരിചൌര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ചൌരിചൌര ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തിൽ പോലീസിൻ്റെ അടിയേറ്റു മരിച്ചത് ലാലാ ലജ്പത് റായ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി മഹാരാഷ്ട്രയിലെ സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലേ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ ആരുടേത് അബുൽ കലാം ആസാദ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ് ആധുനിക ഇന്ത്യയിലെ പ്രഥമ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് ഗോഖലയെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ സുഭാഷ് ചന്ദ്ര രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമൻ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി കൃബലാനി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേലാപാനി എന്നറിയപ്പെട്ട ജയിൽ എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ സൗത്ത് കൊറിയ കോംഗോ ഡിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രു സ്വാതന്ത്ര്യദിനുസിന്റെ പാർട്ട് നാലുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെയും സ്റ്റേ ഹോം സ്റ്റേ സേഫ് ബൈ ബൈ